மற்ற எல்லாத்தையும் அவங்க பார்த்துக்குவாங்க. முருகா. നോക്കിക്കേ അവളുടെ ഒരു ഡ്രസ്, പ്രൊഡ്യൂസർക്ക് ചെലവുണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ചുറ്റിക്കെട്ടി ഇറങ്ങിക്കോളും. വെറുതെ അല്ല മലയാള സിനിമയിൽ ബഡ്ജറ്റ് കൂടുന്നത്. അതൊക്കെ ഹിന്ദി സിനിമ, നമ്മുടെ വിദ്യാഭവൻ. അവിടെ അങ്ങനെ ഒരു കെട്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട്. 5 രൂപ 50 പൈസയ്ക്ക് കാര്യം തരും. സിനിമയാണ് ഹിറ്റടിച്ച് ഹിറ്റടിച്ച് വളക്കുറ്റി പോലൊരു പോക്ക. ഇവിടെയാണ് ഹിറ്റും ഇല്ല പണവും ഇല്ല. കട്ടപ്പനൊക്കെ അങ്ങോട്ട് മാറിപ്പോയല്ലോ മച്ചനെ. കട്ടപ്പന വഴിയെ കട്ടപ്പനായിരിക്കില്ല, പക്ഷെ ഗീവർ വഴി ഗീവറാ. Wait and watch. എരിമോനെ, ഞാൻ നേരിട്ട് വന്ന് തെണ്ടിയ മോനെന്തൊക്കെയോ വാരിക്കോരിത്തരുമെന്ന് കേട്ടു. അതുകൊണ്ടാ യാത്ര ചെയ്യാൻ വയ്യാഞ്ഞിട്ടും കാറ് പിടിച്ചിങ്ങ് പോന്നത്. എരിമോന്റെ ഷെയർ എത്ര വേണമെന്ന് പറഞ്ഞാ മതി. അതല്ല, കൂട്ടുകച്ചവടത്തിൽ മോനിത്തിരി ലാഭം കൂടുതൽ വേണമെങ്കിൽ അതും മോനെടുത്തു. എടോ, അങ്ങ് കുമ്പളേന്ന് കൊച്ചി വന്ന ചില കൊച്ചമ്മമാർക്ക് അടയം മത്സരം കൊടുത്തതിന്റെ ബലത്തിലാണോ താൻ ഈ കച്ചവടം ഉറപ്പിക്കാൻ വന്ന്? നിന്നെ പോലെ ഒരു വരത്തൻ ചേട്ട എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് അരക്കുമ്പോ എന്റെ കോൺഫിഡൻസ് ലെവൽ അല്പം കൂടും. എന്റെ പെഡിഗ്രിയുടെ ഉറപ്പില്ല ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പനപ്പൂപ്പന്മാരായിട്ട് കച്ചവടം തുടങ്ങിയതും ഇതുവരെ എത്തിയതും അതേ ഉറപ്പില്ല. നീ ആദ്യം കച്ചവടം പറ. ഈ പിള്ളേരെ കണ്ടിട്ട നിന്റെ പെർഫോമൻസ് ഒന്ന് മനസ്സിലായി. ഇവന്മാരും ഇതായിരിക്കുന്നവന്മാരും ഈ തിയേറ്ററിന്റെ ഓണറും എല്ലാം എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടിരിക്കുന്നവരാ. ഈ തിയേറ്റർ മുഴുവൻ നിനക്കുള്ള കൊട്ടേഷനാ. ഇവിടെ വെച്ച് നിന്നെ ഞങ്ങൾ അങ്ങ് തീർക്കും, പിന്നെ ഇവന്മാർ നിന്നെ കൊണ്ടുപോയി തോട്ടിക്കളയും. പെഡിഗ്രിയും പ്രീഡിഗ്രിയും ഒന്നും ഇല്ലെങ്കിലും ഇത്രയൊക്കെ ചെയ്യാൻ ഈ വരുത്തൻ ചെറ്റയ്ക്ക് പറ്റും. അതുകൊണ്ട് ജെറിമോനെ, ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഞാനൊരു ചെറിയ മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പ വരാം. ഇരിക്കയ്യപ്പ, നീ പടം കാണാൻ വന്നതല്ലേ, ഇരിക്കട. നീ വിഷമിക്കുന്നടായപ്പ,
അവന്റെ അമ്മായിയമ്മ കൊറ്റിട്ട് പോലെ ഇനി മുതൽ ഞാൻ അവന്റെ പെണ്ണിനെയും കൊറ്റു, എന്നിട്ട് അവളുടെ മോളെയും കൊറ്റു. Oh!